വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്നത്തത് ഒരു ടെക് റിലേറ്റഡ് വീഡിയോ അല്ല, മറിച്ച് ഒരു കുഞ്ഞു ട്രാവൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഖത്തറിലുള്ള ഒരു സ്ഥലം തന്നെയാണ്, പക്ഷെ ആ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ലോകത്തിലെ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവിടെയുണ്ട്. അപ്പൊ അതേതാണ് സ്ഥലമെന്നും എന്താണ് ആ ഒരു ലോകത്തിലെ ആദ്യത്തെ എന്നുള്ള ആ ഒരു പ്രത്യേകതയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയതിനു ശേഷം കാണാം. ഇതാണ്, ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അൽ ഗറാഫ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാർക്കിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേൾഡ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഈ ഒരു പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനിവേ അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാർക്കിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ എന്താണ് ആ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി എന്താണ് ഈ ഒരു പാർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വേൾഡ്സ് ഫസ്റ്റ് എയർ കണ്ടീഷൻ പാർക്കാണ്. ലോകത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷനിങ് ചെയ്ത പാർക്കാണ് ഈ ഒരു ഗറാഫ പാർക്ക് എന്ന് പറയുന്നത്. എൻ്റെ പിറകിലായിട്ട് കാണുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആ ഒരു പാതയിലാണ് എയർ കണ്ടീഷന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 650 മീറ്ററിലാണ് നമുക്ക് ഇതുപോലുള്ള ഈ ഒരു പാത കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഈ ഒരു പാർക്കിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന താഴ്വശത്ത് കാണുന്ന ഈ ഒരു എയർ കണ്ടീഷനിലൂടെയാണ് നമുക്ക് ഈ ഒരു പാർക്ക് തണുത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഗൾഫ് നാട് എന്ന് പറയുന്ന അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എന്നാലും ഈ ഒരു പാർക്കിൽ ആ ഒരു ചൂട് കാലത്ത് വന്നാലും നമുക്ക് എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷത്തിലൂടെ നമുക്ക് ഈ ഒരു പാർക്കിലൂടെ നടക്കാൻ സാധിക്കും. നമുക്കിവിടെ നിലത്ത് കാണാം 550 മീറ്റർ, ഇങ്ങനെ 650 മീറ്ററാണ് ഇതുപോലുള്ള പാത പോകുന്നത്. അപ്പോൾ നമുക്ക് 650 മീറ്റർ ഇതുപോലുള്ള പാതയിലൂടെ ഏത് ചൂട് കാലത്തും ഒരു ചൂടിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു തണുത്ത അന്തരീക്ഷത്തിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു പാർക്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതുപോലുള്ള 2-3 പ്ലേ ഗ്രൗണ്ടും ഈ ഒരു പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ കളിക്കാനുള്ള ഒരുപാട് സൗകര്യം ഈ ഒരു പാർക്കിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഖത്തറിലുള്ളവരാണെങ്കിൽ ഇതുവരെ ഈ ഒരു പാർക്കിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വരേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെ നമുക്ക് ഈ ഒരു പാർക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു എയർ കണ്ടീഷൻ ഉണ്ട് എന്നത് മാത്രമല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രെയിം തന്നെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. അതോടൊപ്പം തന്നെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ളത്. പൂവുകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള വള്ളികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പാർക്ക്. അതായത് നമ്മുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് കുറച്ച് നേരം വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ് ഈ ഒരു ഗറാഫ പാർക്ക് എന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പാർക്കിൻ്റെ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു എൻഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് 650 മീറ്റർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 650 മീറ്ററാണ് ഈ ഒരു പാർക്കിൻ്റെ എയർ കണ്ടീഷൻ ചെയ്ത ഏരിയ എന്ന് പറയുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് ഖത്തറിലുള്ള പ്രിയ സുഹൃത്തുക്കളോടാണ്. കാരണം ലോകത്തിലെ ആദ്യത്തെ എയർ കണ്ടീഷനിങ് പാർക്ക് എന്ന പേര് നമ്മുടെ ഈ ഒരു കൊച്ചു രാജ്യത്തുള്ള അൽ ഗറാഫ പാർക്കിനാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ എയർ കണ്ടീഷൻ പാർക്ക് വന്നാലും അതൊരിക്കലും ലോകത്തിലെ ആദ്യം എന്നുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പേര് അവർക്ക് നേടിക്കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഖത്തറിലുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു പാർക്കിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം വേറിട്ടൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു പാർക്കിൽ ആസ്വദിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ചൂട് കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു 650 മീറ്ററിലുള്ള ഈ ഒരു പാതയിലൂടെ നടക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. പിന്നീട് നമ്മുടെ ഫാമിലീസും കാര്യങ്ങളൊക്കെയാണ് വന്നെങ്കിൽ പ്ലേ ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ
നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കൂടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് യാതൊരു വിധത്തിലുള്ള മുഷിപ്പും ഇല്ലാതെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഈ ഒരു പാർക്കിൽ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഈ ഒരു പാർക്ക് വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചും അതുപോലെ ഈ ഒരു പാർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൻ കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്തീർഷാദ്.